അപ്പൊ ഈ പഴംപൊരിക്ക് ബില്ല് നീ കൊടുക്കും. അളിയ പ്രിയ കൂടെ ഏതാടാ ആജി വിട്ട്? എനിക്ക് സ്നിക്കേഴ്സ് മതി. ചേച്ചി വല്യച്ഛനുമാർ ഇങ്ങനെ ഇച്ചാവല്ലേ കേട്ടോ. ഓഹോ, നീ വേണേ കഴിച്ച. ഹായ് പ്രിയ. ഹായ്, ഇതാരെ ബ്രദർ ആണോ? ആ, എന്റെ കസിൻ ബ്രദറാ ആദി. ആദികുട്ട, ചേച്ചിക്ക് തരൊരു ചോക്ലേറ്റ്. ചോക്ലേറ്റ് വേണിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്തിനാടി നീ സ്കൂളിൽ വരണേ? ഇതാരുതിനും പിടിച്ചോ നടന്ന് നീ ഇങ്ങനെ ഇച്ചാവല്ലേ കേട്ടോ. എന്നാ പോട്ടെ ചേച്ചി. ചെക്കനാണ് കൊള്ളാലോ, ഇവനെ കയ്യിലെടുക്കണം. വഴി ഉണ്ടാക്കാം, ട്രൈ ചെയ്ത് നോക്ക്. ഫ്രീ പീരീഡ് അല്ലേ, ഞാൻ പോയി റിപ്പോർട്ട് ചെയ്താലോ? ഒന്ന് പോടാ ഗോപേ, എന്നിട്ട് വേണം തള്ളിഷുപ്പ് വന്ന് വെറുപ്പിക്കാൻ. ഓ, പറഞ്ഞ് തീർന്നില്ല, ദേ വന്ന് മാറണം. ആ കേറ്. ഇതെങ്ങോട്ടാണ്? ഇത് ഫ്രീ പീരീഡ് ആണ്, എനിക്ക് ക്ലാസ് എടുക്കണം. ഈ ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞ കണക്ക് പീരീഡ് നല്ല അർത്ഥം. ചില കണക്ക് മാഷന്മാരുണ്ട്, ഫ്രീ പീരീഡ് കണ്ട ഉണ്ണിമേരിയന് കിട്ടിയ ടി ജി രവിന്റെ അവസ്ഥ. എനിക്ക് പോഷണം തീർക്കണം. എനിക്കും മാഷെ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ മക്കൾക്ക് പറഞ്ഞാൽ തലേ കയറും. സാറിന് പോയെ, ഞാൻ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ട് വന്ന. എന്നാൽ ആ പ്രിൻസിപ്പാളോട് പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ പിള്ളേരും ഗ്രൗണ്ട് കാണും. എന്റെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാ. സ്നിക്കേഴ്സ് വർക്കൗട്ടായി. റോഷൻ ആരാ സ്നിക്കേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യണേ? ആരും വർക്ക് ചെയ്യണല്ലോ. പിന്നെ എന്തിനാ എന്റെ അനിയന് ഫ്രീ ആയിട്ട് സ്നിക്കേഴ്സ് വാങ്ങിക്കൊടുത്തത്? നിന്റെ അനിയൻ തന്നെ പിന്നെ വേറെ ആരുടെ അനിയനെ ഞാൻ മേടിച്ചു കൊടുക്കും? എന്റെ അനിയന് മിഠായി വേണമെങ്കിലേ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ഇനി മാതിരി ചീപ്പ് പരിപാടിയായിട്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. ഹലോ പ്രിയ, വലിയ മാസ ഡയലോഗ് അടിച്ചു പോയതാണല്ലോ. എന്തേ? ഞാനേ നിന്റെ അനിയന് 3 സ്നീക്കേഴ്സ് കൊടുത്ത്, ഇതിൽ ആകെ 2 ബാക്കി പറഞ്ഞ് നീ അപ്പൊ തരും. ഞാനേ അവനോട് ചോദിക്കട്ടെ, പിന്നെ ഒരു സ്നിക്കേഴ്സ് അല്ലേ, തരാ. കിടന്ന് ചാവണ്ട കേട്ടോ. തരണേ.